തുടർ പ്രവർത്തനങ്ങളിൽ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ടു മൈ മദർ എന്ന കവിത ഒഡാസിറ്റിയിൽ റെക്കോർഡ് ചെയ്ത് MP3 ഫയലായി എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒഡാസിറ്റിയിൽ റെക്കോർഡ് ചെയ്യാനും MP3 ഫയലായി എക്സ്പോർട്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ഒഡാസിറ്റി സോഫ്റ്റ്വെയർ ഒന്ന് തുറക്കാം. അപ്ലിക്കേഷനിലെ സൗണ്ട് ആൻഡ് വീഡിയോയിൽ ഒഡാസിറ്റി എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒഡാസിറ്റി സോഫ്റ്റ്വെയർ തുറക്കാം. ഇനി നമുക്ക് ടു മൈ മദർ എന്ന ഈ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ കവിതയുടെ ഒരു ആദ്യത്തെ നാല് വരി നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഇതിനുവേണ്ടി റെക്കോർഡ് ബട്ടൺ അമർത്തിയതിന് ശേഷമാണ് നമുക്ക് ഇത് ചൊല്ലേണ്ടത്. കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ബട്ടൺ അമർത്താവുന്നതാണ്. Today's you are natal day. Sweet flowers I bring. Mother accept, I pray, my offering. ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തിയത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെക്കോർഡ് ചെയ്ത ഫയൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഈ പ്ലേ ബട്ടൺ അമർത്തി നോക്കാം. ഇനി ഇതിൽ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്തൊരു MP3 ഫയലാക്കുകയാണ് വേണ്ടത്. അതിനു മുമ്പ് വേണമെങ്കിൽ ഈ ശബ്ദത്തിനൊരു എക്കോ നൽകുന്നതിന് വേണ്ടി ഈ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം FX മെനുവിൽ എക്കോ സെലക്ട് ചെയ്ത ഡിലേ ടൈം അതുപോലെ DK ഫാക്ടർ എന്നിവ ഞാൻ 0.3 എന്ന് നൽകി ഇവിടെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പ്രിവ്യൂ കേൾക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തത്തിൽ ഈ മുഴുവൻ ശബ്ദത്തിനും ആ എക്കോ എഫക്റ്റ് വരുന്നതാണ്. ഫയലില് നേരത്തെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ആസ് MP3 എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനൊരു മദർ എന്നൊരു പേര് നൽകിക്കൊണ്ട് MP3 ഫയലായിട്ട് സ്റ്റുഡൻസ് വർക്ക് 7 നമുക്കിതിനെ സേവ് ചെയ്യാം. ആവശ്യമായ വിവരങ്ങൾ നൽകണമെങ്കിൽ നൽകിയതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാം. സ്റ്റുഡൻസ് വർക്ക് 7 മദർ .MP3 എന്ന പേരിൽ ഈ സേവ് ചെയ്ത ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഡാഷിസ് എന്ന സോഫ്റ്റ്വെയറിൽ വരുന്നത് നമുക്ക് കേൾക്കാം. ഇത്തരത്തിൽ ഒഡാസിറ്റിയിൽ വിവിധ ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്യുവാനും എഡിറ്റ് ചെയ്യാനുമുള്ള സൗകര്യങ്ങളുണ്ട്.